ഞാൻ വേറൊരു വഴിക്ക് പോയതായിരുന്നു, പക്ഷേ ഒരു 3-4 മണിക്കൂർ പോസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഓർത്ത് വീട്ടിലേക്ക് പോകാൻ ദൂരം കുറവാണ്, പക്ഷേ ഞാൻ തട്ടേക്കാടേക്ക് പോന്നു. തട്ടേക്കാട് വന്നിട്ട് ബേഡിങ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രെയിനിലൊന്നും കയറി നോക്കാനൊന്നും സമയമില്ല. ഏകദേശം ഒരു മണിക്കൂർ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ. ഞാൻ പോരുന്ന വഴിക്ക് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിരിക്കാലോ എന്നൊക്കെ ഓർത്ത് വന്നതാണ്. മഴ ദിവസമാണ്, നല്ല മഴയുണ്ടായിരുന്നു വരുന്ന വഴിക്ക്. ഇപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്, അതുകൊണ്ട് കുടയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ടതേ ഈ സ്ഥലത്ത് എത്തിയതാണ് കാണിച്ചുതരാവേ. ഈ തട്ടേക്കാട് പ്രോപ്പറിൽ എത്തുന്നതിന് മുമ്പ് എനിക്കറിയാൻ പാടുള്ള സ്ഥലത്തിൻ്റെ പേര്, എന്നാലും നല്ല രസമുള്ളൊരു വഴിയാണ്, നല്ല രസമുള്ള സ്ഥലമാണ്. ഇവിടെ കുറച്ച് റെഡ് ബോട്ടിൽ ലാഫിങ്ങുകളും പിന്നെ കുറച്ച് കൊക്കുകളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഈ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഈ റോഡ് സൈഡിൽ ഒരു കാട്ടുകോഴി, നമ്മുടെ ഗ്രേ ജംഗിൾ ഫോൾ എന്ന് പറയുന്ന കാട്ടുകോഴിയുടെ ഒരു ആൺ, അതായത് പൂവൻകോഴി ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ നിർത്തിയതായിരുന്നു വണ്ടി. അപ്പോൾ അവൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കാട്ടുകോഴീനെ രണ്ട് ചെങ്കണ്ണി തിത്തിരികൾ, അതായത് റെഡ് ബോട്ടിലെ ലാപ്പിങ്ങുകൾ ഓടിക്കുന്നതാണ് കണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ, ഈ കാണുന്ന പുറകിൽ കാണുന്ന പുല്ലൊക്കെ കണ്ടില്ലേ, ഇതുപോലെയാണ് ഏരിയ മൊത്തം. അവർ നിൽക്കുന്നത് അങ്ങ് ദൂരെ കാണുന്ന ഒരു സ്ഥലത്താട്ടോ, ഞാൻ അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നത്. അപ്പം ഈ തിത്തിരികൾ മിക്കവാറും ഈ പുല്ലിൻ്റെ ഇടയ്ക്ക് മുട്ടയിട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾമാർ എല്ലാത്തിനും ഓടിക്കുന്നത്. ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ പയ്യെ കാട്ടുകോഴിയെ കണ്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്നെയും എൻ്റെ നേരെയും വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിത്തിരികൾ ഞാൻ കണ്ടിട്ടുള്ളപ്പോഴൊക്കെ, ഇവന്മാർ നമ്മളെ കാണുമ്പോഴത്തേക്കും സ്ഥലം വിടാറാണ് പതിവ്. പക്ഷേ ഇവന്മാർ ഇന്ന് എൻ്റെ നേരെ വന്നപ്പോൾ എനിക്ക് തോന്നി അവിടെ ആ പുല്ലിൽ മുട്ടയിട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടും ഇറങ്ങാൻ പോയില്ല. കാട്ടുകോഴി അപ്പോഴത്തേക്കും പോയി. കാട്ടുകോഴിയുടെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് ദൂരെ നിന്നാണ്. പിന്നെ ഇവിടെ കുറച്ച് ഗ്രീൻ ബീറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഞാൻ വേറെ ഞാൻ അധികം സമയം ഇവിടെ ചിലവഴിക്കാൻ വേണ്ടി വന്നതല്ല, ജസ്റ്റ് ഒന്ന് വന്ന് ഈ വഴിയിൽ പറ്റാവുന്നത്രയും ദൂരം പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു പോകണം. അതുവരെ എന്തെങ്കിലും ഒക്കെ ചെയ്യാലോ എന്നോർത്ത് വെറുതെ ഇരിക്കണ്ടല്ലോ എന്നോർത്ത് വന്നതാണ്. ഞാൻ ഈ വഴി കുറച്ചിങ്ങനെ നടക്കാമെന്ന് വെച്ചു കേട്ടോ. ആൾ സഞ്ചാരമുള്ള വഴി തന്നെയാണ്, ഇപ്പോഴും എപ്പോഴും വണ്ടിയൊക്കെ പോകുന്നുണ്ട്. എനിക്കിതിൻ്റെ കറക്റ്റ് സ്ഥലമൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഈ സ്ഥലപ്പേരൊന്നും അറിയാൻ പാടില്ല. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൻ്റെ അവിടം വരെ ചെല്ലാൻ പറ്റുമെന്നും അറിയില്ല, സമയം വളരെ കുറവായതുകൊണ്ട്. പക്ഷേ നമ്മളെവിടെയായിരിക്കുന്നോ, ജസ്റ്റ് എൻജോയ് ദാറ്റ് പ്ലേസ്, അങ്ങനെയുള്ളൂ ഇപ്പം. അതെ, ഈ കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന കാറ്റലിഗ്രറ്റ് എന്ന് പറയുന്ന കാലിമുണ്ടി എന്ന് പറയുന്ന കൊക്ക് തന്നെയാണ്. ഇത് ബ്രീഡിംഗ് സമയമായതുകൊണ്ടാണ് ഇതിന് ഈ കഴുത്തിലൊക്കെ ഇതുപോലെ നല്ല മഞ്ഞ നിറം കയറി വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് മുഴുവനായിട്ടും വെള്ളം അർത്ഥമുള്ളൊരു കൊക്കാണ്. ഈ ബ്രീഡിംഗ് സമയമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പക്ഷികൾ, മിക്കവാറും ആൺപക്ഷികൾ നല്ല കളർഫുള്ളായിട്ട് മാറും. സാധാരണ ഉള്ളേക്കാരും കളർഫുള്ളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പം നല്ല രസമാണ് അവരെ കാണാൻ. ഇത് നമ്മുടെ കാട്ടുകോഴി അവിടെ നിൽക്കുന്നു, ഞാൻ കാണിച്ചു തരാവേ. ഞാൻ രണ്ടുമൂന്ന് ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ദൂരെ നിന്നൊരു ചേട്ടനും ചേച്ചിയും കൂടെ നടന്നുവരുന്നുണ്ടായിരുന്നു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്. അതുകൊണ്ട് പയ്യെ അവൻ അകത്തേക്ക് കയറി, പക്ഷേ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എടുത്തു. ഇപ്പം കണ്ടില്ലേ, അത് കുറച്ചുകൂടെ മുമ്പോട്ട് നടന്നു നോക്കാം, സമയമുണ്ട്. ഒരു ലീഫ് ബേർഡ് ഇരുന്ന് കരയുന്നുണ്ട്, ഇലക്കിളി. അത് ഏതാണെന്നുള്ളത് അറിയാൻ പാടില്ല, കാണാൻ പാടില്ല അതിനെ. ഞാനീ വഴി ഇപ്പോൾ കുറച്ചിങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും തിരിച്ചു പോയേക്കാം. ഈ വളവും കൂടെ കഴിഞ്ഞിട്ട് എന്താ ഉള്ളതെന്നും കൂടെ നോക്കിയിട്ട് തിരിച്ചു പോകാം. തിരിച്ചു പോയിട്ട് നമുക്ക് ആ സാങ്ച്വറിയുടെ എവിടം വരെ ഒന്ന് ചെല്ലാം. അകത്തേക്ക് കയറുന്നില്ല ട്രെയിലിൻ്റെ. നമ്മൾ ട്രെയിലിൽ ഒരു വർഷം മുമ്പ് കയറിയ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഒരുപാട് പക്ഷികളില്ല, പക്ഷേ ലാസ്റ്റ് ഒരു സർപ്രൈസൊക്കെ ഉണ്ട്. ആ സർപ്രൈസ് ആ തമ്മിലിൽ തന്നെ ഉണ്ട്, ഒരു മയിലാണ്. പക്ഷെ നല്ല രസമാണ്, കണ്ടു നോക്കുക. ഈ വഴി ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് തിരിയാമെന്ന് തോന്നുന്നു. പക്ഷേ ദൂരെ ഇവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ പക്ഷികൾ കരയുന്ന കേൾക്കാം. എന്താ ചെയ്യണ്ടേ, തിരിച്ചു പോയിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് ലേക്കുണ്ട്, ആ ലേക്കിലൊന്ന് നോക്കാം. നമ്മൾ ആ കഴിഞ്ഞ വർഷം എടുത്ത തട്ടേക്കാട് വീഡിയോ തുടങ്ങുന്നത് ആ ലേക്കിൻ്റെ അടുത്ത് വെച്ചാണ്. അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് നീർക്കാക്കകൾ, ലിറ്റിൽ കോർമറാൻ്റ്, ഇന്ത്യൻ ഷാഗ്, ഇന്ത്യൻ കോർമറാൻ്റ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കരിയാള, അതായത് വിസ്കേട്ടയാണ്, അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ലേക്കിൽ. അത് കഴിഞ്ഞിട്ടും കുറച്ച് ബേഡ്സ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ വഴി ചുമ്മാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്നാ ഒന്നേ, വലിയ കാര്യമായിട്ട് സ്പെഷ്യലായിട്ടുള്ള പക്ഷികളൊന്നും കാണാനില്ല. എനിക്ക് നോക്കാൻ അറിയില്ലാത്തത് കൊണ്ട് ഇവിടെയാണ് കേട്ടോ. ചിലപ്പോൾ ഈ കാണുന്ന മരത്തിൻ്റെ അവിടെ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ മാക്കാച്ചിക്കാടേക്ക് ഇരിപ്പുണ്ടായിരിക്കാം, അറിയത്തില്ല. തിരിച്ചു പോവാം എന്തായാലും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇടവെട്ടി വെച്ച് നമ്മുടെ വാഗമൺ അഗൈൻ പാർട്ട് 1 ഒക്കെ അനൗൺസ് ചെയ്തപ്പം
അതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഒരു അഞ്ചാറ് വീഡിയോ എൻ്റെ മനസ്സിൽ പ്ലാനിൽ കിടപ്പുണ്ട്. അത് ഒരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ ചെയ്യാമെന്ന്. പക്ഷേ അത് ഓടിപ്പിടച്ചങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായില്ലെങ്കിലോ. ഞാൻ ഇന്നലെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു, പക്ഷേ ഇന്നലെ റെഡി ആയതായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യാം, അധികം വൈകാതെ ചെയ്യാമായിരിക്കും. എന്തായാലും ഭയങ്കരമായിട്ട് ധൃതി പിടിച്ച് ചെയ്യുന്നില്ല. ചിലപ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ നാളെ കഴിഞ്ഞാൽ വീഡിയോ ഇടുകയും ചെയ്യും കേട്ടോ, അത് പറയാനും പറ്റില്ല. നമ്മുടെ കാട്ടുകോഴി ഉണ്ടോയെന്ന് നോക്കാം. ഇല്ല, കാണാനില്ല. ഈ വഴിയിൽ സാധാരണ ആൾക്കാർ നടക്കുന്ന വഴിയായതുകൊണ്ട് തന്നെ ഈ പക്ഷികൾക്ക് വലിയ പേടിയൊന്നുമില്ല. എപ്പോഴും ഇങ്ങനെ വണ്ടിയും ആളുകളും നടന്നും വണ്ടിയിലൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമുള്ള വഴിയൊന്നുമല്ല. മരങ്ങളിൽ ഒന്നുമില്ല, നമുക്ക് നടക്കാം. തട്ടേക്കാടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ ഇവിടെ വന്ന് ശരിക്കും എക്സ്പ്ലോർ ചെയ്ത്, പറ്റുമെങ്കിൽ രാത്രി ഇവിടെ കിടന്ന് രാത്രിയും എക്സ്പ്ലോർ ചെയ്തൊക്കെ പോകേണ്ട സ്ഥലങ്ങളാണ്. ഇപ്പം നമ്മൾ വെറുതെ പോകുന്നു. ഇവനാണ് നമ്മൾ പറഞ്ഞ പൂവൻകോഴി, ആദ്യമേ കണ്ടെന്ന് പറഞ്ഞില്ലേ. അവൻ ഗ്രീൻ ബീറ്റർ ഇരിപ്പുണ്ട്, പക്ഷേ ഇവന്മാരി ലൈംഗമ്പിൻ താഴേക്ക് ഇറങ്ങുന്നില്ല കേട്ടോ. കാണാൻ നല്ല രസമുള്ളൊരു പക്ഷിയാണ്, കുഞ്ഞൊരു കിളിയാണ്. ആ തുഞ്ചത്തിരിക്കുന്ന കുഞ്ഞു കിളിയെ കണ്ടില്ലേ, അത് ഗ്രേബ്രസ്റ്റഡ് പ്രീനിയ എന്ന് പറയും. എൻ്റെ മലയാളം പേര് എനിക്ക് അറിയത്തില്ല, എനിക്ക് ലൈഫറല്ല, എനിക്ക് കുളമാവിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്ന നല്ല പൂവാണ്. ഞാൻ ചെക്ക് ലിസ്റ്റൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഈ ബേഡ്സ് എന്നെ പോകാൻ സമ്മതിക്കാനുള്ള, ഞാനിങ്ങനെ കയറാൻ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഒരു കാട്ടുകോഴി ചേട്ടനും ചേച്ചിയും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തു, അതേ കണ്ടില്ലേ. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ ഒരു കാട്ടുകോഴി അമ്മയും അതിൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ക്യൂ ആയിട്ട് പോകുന്ന കണ്ടു, എന്നെ കണ്ടു കേട്ടോ. അതുകൊണ്ട് അവർ പേടിച്ചോടിയതാണ് പാവങ്ങൾ, പക്ഷേ ഇതാണത്. അപ്പം ഞാൻ പുറകെ പോയി നോക്കണം, കുഞ്ഞുങ്ങളല്ലേ ശല്യപ്പെടുത്തണ്ട അല്ലേ. നാല് കുഞ്ഞുണ്ട് കേട്ടോ, നാല് കുഞ്ഞുണ്ട്, ഒരമ്മയുണ്ട്, പിന്നെ വേറൊരു കപ്പിൾസും അവരുടെ മുമ്പേ പോകുന്നുണ്ട്. ഞാൻ ഇനി പുറകെ പോകുന്നില്ല, കാരണം എന്നെ കണ്ടിട്ട് അവർ പേടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ നിൽക്കുമ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഐ മീൻ എനിക്ക് തിരിച്ചു പോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യും. കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവിടെ എത്തും. വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകാമല്ലേ. എന്തായാലും ഇവിടെ നിന്ന് ഇനി ഞാൻ പോവുകയാണ്. ഇവിടെ ഇനി എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഞാൻ ഇവിടെ നിന്ന് മൂവ് ചെയ്യാം, ഇവിടെ നിന്ന് മൂവ് ചെയ്യാം. ദിസ് ഈസ് എ ഫൈനൽ. ഓക്കെ, ഇനി ഞാൻ നിൽക്കുന്നില്ല, ഇപ്പോൾ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം പോവാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കണ്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കോഴിക്കുഞ്ഞുങ്ങൾ നാലെണ്ണം ഉണ്ടായിരുന്നു. കാട്ടുകോഴി ഫാമിലിയെ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഈ കുഞ്ഞുങ്ങളെ കാണുന്നതും ഭയങ്കര ഹാപ്പിയാണല്ലോ. ഒരു റാപ്റ്റർ ഉറക്കുന്നുണ്ട്, ഞാൻ കാണിക്കുന്നൊന്നുമില്ല, അങ്ങ് ദൂരെയാണ്. പോവാം പോവാം. ഞാൻ കുറച്ചൊന്ന് മുമ്പോട്ട് പോയി നോക്കുകയാണ്. ജസ്റ്റ് ആ ബേഡ് സാങ്ക്ച്വറിയുടെ ഫ്രണ്ടിൽ വരെ ചെന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നിൽക്കാൻ പോലും സമയമില്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇങ്ങനെയാണെങ്കിൽ ഞാൻ തട്ടേക്കാട്ടേക്ക് ഒന്നും കൂടെ വരുന്നുണ്ട് ഉടനെ തന്നെ. ഉറപ്പില്ല കേട്ടോ, പക്ഷേ മിക്കവാറും വരും. കാട്ടുകോഴീനെയും കുഞ്ഞിനെയും കണ്ടു നിന്നിട്ട് കുറച്ച് നേരം സമയം പോയി കേട്ടോ. അതുകൊണ്ട് വേറെ സമയമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ വന്ന വഴിക്ക് ഇതേ മുകളിൽ കുറച്ച് രണ്ട് പനങ്കാക്കകൾ, റോളറുകൾ ഇരിക്കുന്ന കണ്ടു, ഇന്ത്യൻ റോളറുകൾ. ഈ വഴി പോകുന്ന ഒരാ കാട്ടുപട്ടിയില്ലാണോ? ഇല്ല, നാട്ടുപട്ടി തന്നെയാണ്. അപ്പം ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയി നോക്കിയിട്ട് നമുക്ക് തിരിച്ചു പോവാം. ലേക്കിൽ പ്രത്യേകിച്ചൊരു വേറെ ബേഡ്സിനെ ഒന്നും കാണാനില്ല കേട്ടോ. കുറച്ച് നീർക്കാക്കകൾ മാത്രം ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ പാലം എത്തി കേട്ടോ, തട്ടേക്കാട് പാലം. ഇതിൻ്റെ അങ്ങേറ്റത്ത് ആ കാണുന്ന ബോർഡാണ്, ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അങ്ങേറ്റത്ത് ആ കാണുന്ന ബോർഡാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ ബോർഡ്. നമ്മൾ ഞാനൊരു ദിവസം വരാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ, ശിവൻ്റെ ക്ഷേത്രമുണ്ട്. ഞാനിപ്പോൾ ഇത് ഇപ്പുറത്തൊരു ചെറിയ വെള്ളക്കെട്ടുണ്ട്, ഒരു കുഞ്ഞിക്കുളം എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ എന്തായാലും പറയണ ചെറ എന്നൊക്കെ പറയാം അല്ലേ. അപ്പം അവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക, നമ്മുടെ ലെസർ വിസ്ലിംഗ് ഡക്കൊക്കെ മാത്രമേ ഉള്ളൂ, നമ്മുടെ പൊന്മാനും വൈറ്റ് ത്രോട്ടഡ് കിങ് ഫിഷറൊക്കെ. ഇവിടെ ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ ഹിൽമൈനൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്. ഞാൻ എന്തായാലും തിരിച്ചു പോകണം. അപ്പം ഞാൻ ഒരു കാര്യം ഇനി ചെയ്യാം എന്ന് പറയുന്നില്ല, കാരണം ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ്
നമ്മുടെ ആ വീഡിയോ അഞ്ചാറ് പാട്ടുള്ള ആ വീഡിയോ എന്ന് പറഞ്ഞ സംഭവം വരാൻ ഇപ്പം മിക്കവാറും വൈകുമായിരിക്കാം. പിന്നെ നമ്മുടെ വാഗമണ്ണ ഗെയിൻ പാർട്ട് 1 വരും, അതിനൊക്കെ വേണ്ടി കാത്തിരിക്കാം. ഞാൻ അല്ലാതെ തട്ടേക്കാട് ഞാൻ വീണ്ടും വരും, അതിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ പറയുന്നില്ല, പക്ഷേ വരുമായിരിക്കാം. എന്തായാലും തിരിച്ചു പോവാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബേഡിങ് വീഡിയോസ് മാത്രമല്ല, നല്ല രീതിയിൽ നല്ല സെറ്റപ്പായിട്ട് ചെയ്യണമെന്നുണ്ട്. ഈ കാലാവസ്ഥയും പ്രശ്നമാണ്, അതുപോലെ തന്നെ ബേഡ്സിൻ്റെ സീസണും മാറിയിട്ടുണ്ട്, അതൊക്കെ ഒരു പ്രശ്നമാണ്. എന്നാലും വിൽ ബി ബാക്ക്. ഓക്കെ, അപ്പോൾ ശരി, ബൈ.